രണ്ട് തുല്യ ശക്തികളാണെന്ന് നേർക്കു നേരെ വന്നത്. ലാസ്റ്റ് ഓവർ വരെ നീണ്ട ആവേശ മത്സരമായിരുന്നു ഇന്നത്തെ കൊൽക്കത്ത രാജസ്ഥാൻ പോരാട്ടം. രണ്ട് ടീമും നല്ല കളി കാഴ്ചവെച്ചു. അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബട്ട്ലർ ഇന്ന് മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. കളി അവസാന ഓവർ വരെ നീണ്ടു നിന്നു. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് കൊൽക്കത്തയായിരുന്നു. അവർക്കിന്ന് കൂറ്റൻ ടാർഗറ്റാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 20 ഓവറിൽ 223 റൺസാണ് കൊൽക്കത്ത അടിച്ചുകൂട്ടിയത്. ഇതിലെടുത്തു പറയേണ്ടത് സുനിൽ നരേന്റെ ബാറ്റിംഗ് ആണ്. 150 റൺസാണ് സുനിൽ നരേൻ ഓപ്പണിംഗിൽ ഇറങ്ങി അടിച്ചുകൂട്ടിയത്. രാജസ്ഥാൻ ബൗളേഴ്സിനെ കണക്കിന് കിട്ടി. ബൗളിംഗ് വളരെ മോശമായിരുന്നു രാജസ്ഥാന്റെ. സിക്സർ മഴയാണ് കൊൽക്കത്ത ഇന്ന് അടിച്ചുകൂട്ടിയത്. പിന്നീട് സെക്കൻഡ് ബാറ്റിങ്ങിന് രാജസ്ഥാൻ ഇറങ്ങി. അവർക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ജയ്സ്വാള് 19 റൺസ് എടുത്ത് ഔട്ടായി മടങ്ങി. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ ബട്ട്ലർ ഒരുക്കമില്ലായിരുന്നു. പിന്നീട് വന്നത് സഞ്ജു സാംസൺ ആയിരുന്നു. സഞ്ജു വന്നതും പോയതും വേഗത്തിലായിരുന്നു. സഞ്ജുവിന് 12 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. ഇതിനുശേഷം വന്ന റിയാൻ പരാഗും ബട്ട്ലറും ചേർന്ന് രാജസ്ഥാൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. രണ്ടുപേരും ഇന്ന് നല്ല കളിയാണ് പുറത്തെടുത്തത്. റിയാൻ പരാഗ് വന്ന വഴിക്ക് തന്നെ സിക്സറുകൾ പായിക്കാൻ തുടങ്ങി. പക്ഷേ താരത്തിനും അധികം ആയുസുണ്ടായിരുന്നില്ല. 34 റൺസിൽ റിയാൻ പരാഗ് ഔട്ടായി. ഇത് രാജസ്ഥാന് തിരിച്ചടിയായിരുന്നു. പിന്നീട് വന്ന ധ്രുവ് ജൂറൽ പെട്ടെന്ന് തന്നെ കൂടാനും കയറി. 2 റൺസ് മാത്രമാണ് ജൂറൽ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ അശ്വിനെയും നേരത്തെ ഇറക്കി. അതും ഫലം കണ്ടില്ല. രാജസ്ഥാന്റെ വിക്കറ്റുകൾ തുരുതുരു പോകുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. അശ്വിനും അതുപോലെ തന്നെ ഷിംറോൻ ഹെരിമറും പെട്ടെന്ന് ഔട്ടായി. ഹെരിമർ ഇന്ന് ഡെക്കിലാണ് പുറത്തായത്. കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാന്റെ വിജയശില്പിയായിരുന്നു ഹെരിമർ. താരം ഇന്ന് പെട്ടെന്ന് ഔട്ടായത് രാജസ്ഥാന് വലിയൊരു തിരിച്ചടിയായിരുന്നു. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ റോമാൻ പോലും ബട്ട്ലറും ഒരുക്കമില്ലായിരുന്നു. രണ്ടുപേരും കൂടി അടിച്ചു തകർത്തു. ഇതോടുകൂടി റൺസ് കുതിക്കാൻ തുടങ്ങി. കൊൽക്കത്ത ബൗളേഴ്സ് ശരിക്കും പേടിച്ചു. ഈ സമയമാണ് സുനിൽ നരേനെ കൊൽക്കത്ത കൊണ്ടുവന്നത്. താരം റോമാൻ പോളിന്റെ വിക്കറ്റ് നേടി. ഇത് രാജസ്ഥാന് തിരിച്ചടിയായിരുന്നു. പക്ഷേ ബട്ട്ലർ കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമില്ലായിരുന്നു. ബട്ട്ലറുടെ കളി കണ്ട് ക്രിക്കറ്റ് ആരാധകർ വരെ ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി വിലയിരുത്തിയാൽ രണ്ട് ടീമും നന്നായി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.